രൂപതാധ്യക്ഷ പദവിയിൽ നിന്ന് വിരമിച്ചെങ്കിലും വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ താൻ ഒഡീഷയിൽ പ്രേക്ഷിത ദൗത്യം തുടരാൻ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണെന്ന് വെളിപ്പെടുത്തി ഓസ്ട്രേലിയയിലെ മെൽബൺ സീറോ മലബാർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ. പ്രാർത്ഥനയിലൂടെ ലഭിച്ച പ്രചോദനമാണ് ശംഷാബാദ് രൂപതയുടെ പ്രേക്ഷിത മേഖലയായ ഒറീസയിലെ അജപാലന ദൗത്യത്തിലേക്ക് തന്നെ നയിക്കുന്നതെന്നും ഈ വർഷം അവസാനത്തോടെ ഒറീസയിൽ എത്തണമെന്ന ആഗ്രഹവും അദ്ദേഹം ശാലോ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുമായും മെൽബണിലെ സീറോ മലബാർ കൂരിയ അംഗങ്ങളുമായും ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നതായും മാർ പുത്തൂർ പറഞ്ഞു. ശംഷാബാദ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ക്ഷണമാണ് ഈ തീരുമാനത്തിന് പ്രചോദനമായതെന്നും മാർ ബോസ്കോ കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും ഒരു സീറോ മലബാർ രൂപതയുടെ കീഴിൽ ഉൾപ്പെടാത്ത ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി രൂപീകരിച്ച ശംഷാബാദ് രൂപത 14 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇതിൻ്റെ ഭാഗമായ ഒഡീഷയിലെ ഗരാപുട്ട് എന്ന പ്രദേശത്താകും മാർ പുത്തൂരിൻ്റെ ശുശ്രൂഷ. മെൽബൺ സീറോ മലബാർ രൂപതയുടെ പുതിയ ബിഷപ്പായി ഫാദർ ജോൺ പനത്തോട്ടത്തിൽ CMI അഭിഷിക്തനാകുന്ന May 31 രൂപതയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാർ പുത്തൂർ വിരമിക്കുന്നത്. സീറോ മലബാർ സഭാംഗങ്ങളുടെ അജപാലന ശുശ്രൂഷയ്ക്കായി 2013 മെൽബൺ സെൻറ് തോമസ് രൂപത സ്ഥാപിതമായത്. 2021 മെൽബൺ രൂപതയുടെ അതിർത്തി ന്യൂസിലാൻഡിലേക്കും ഇതര ഓഷ്യാനിയൻ രാജ്യങ്ങളിലേക്കും ഫ്രാൻസിസ് പാപ്പ വ്യാപിപ്പിച്ചിരുന്നു.